നമസ്തെ. 110-ാം ശ്ലോകം എന്താണെന്ന് നോക്കാം. സുജവം ശുശ്രവം നാമധേയം അല്പാക്ഷരമർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹിനി. സുഭജം ശുശ്രുവം നാമധേയം അല്പാക്ഷരമർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹിനി. ശുഭേ പുണ്യനക്ഷത്രേ, ശുഭമായ പുണ്യനക്ഷത്രത്തിലെ അഹനി, അങ്ങനെയുള്ള ദിവസം. സുഭജം, നല്ല വാക്ക്. ശുശ്രവം, കേൾക്കാൻ സുഖമുള്ളത്. അല്പാക്ഷരം അർത്ഥവത്, അല്പാക്ഷരവും അർത്ഥമുള്ളതും അക്ലിഷ്ടം വിഷമമില്ലാത്തതുമായ നാമധേയം പേര് വിദധീത, ഇടണം. അപ്പൊ നല്ല നാളും ദിവസവും നോക്കി കുട്ടിക്ക് പേരിടണം. പേരക്ഷരം കുറവുള്ളതും വിളിക്കുന്നതിന് എളുപ്പമുള്ളതും അർത്ഥമുള്ളതും കേൾവിക്ക് സുഖമുള്ളതുമായിരിക്കണം. പേരിടിയില് ചടങ്ങ് അല്ലെ, നൂലുകെട്ട് ചടങ്ങ്, അതിലെ പ്രധാനപ്പെട്ട ഘടകം കുട്ടിക്ക് പേരിടുക എന്നുള്ളതാണ്. അത്രയും ദിവസം കുഞ്ഞിന് എന്തായിരുന്നു പേര്? ഒരു പേരും ഉണ്ടായിരുന്നില്ലല്ലേ. പേരിടിയിൽ ചടങ്ങ് കഴിയുമ്പോഴാണ് കുഞ്ഞിനൊരു പേരിടുന്നത്. പണ്ടത്തെ കഥയായി. ഇപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയാൽ അന്നേരം തന്നെ പേര് പറയണം. ഇപ്പൊ 28 കെട്ടോടുകൂടി അല്ലെ, നൂലുകെട്ടോടുകൂടി, പേരിടിയിൽ ചടങ്ങോടുകൂടി കുഞ്ഞിന്റെ ചെവിയില് ഒരു പേര് വിളിക്കണം, അവനെ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര്. മുൻപൊക്കെ പിതാമഹന്മാരുടെയോ പിതാമഹിമാരുടെയോ, വലിയച്ഛൻ്റെ വലിയമ്മയുടെയോ ഒക്കെ പേരങ്ങ് ഇടുമായിരുന്നു ആ സമയത്ത്. പിന്നീട് എന്തെങ്കിലുമൊക്കെ പേര് ഇടുന്ന പതിവ്. പിന്നീട് സ്കൂളുകളിലൊക്കെ ചേർക്കാൻ വരുമ്പോഴാണ് യഥാർത്ഥമായ പേര് വരുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനെ അല്ല, എല്ലാം ഒരേ പേരുകൾ തന്നെ. അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ ഒരാൾക്ക് 3-4 പേര് കാണും. ഇപ്പൊ ഈ പേരിടിയിൽ ചടങ്ങ് വരെ ഈ കുഞ്ഞിന് പേരില്ലാത്തതാണ്. നാമരൂപങ്ങള് ഇല്ലാതെയാണ് കുഞ്ഞു വളരുന്നത്. പക്ഷെ അന്നും കുഞ്ഞിന്റെ സത്തയ്ക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ വാസ്തവത്തില് സത്യം എന്ന് പറയുന്നത് പേരിടാതിരിക്കുമ്പോൾ ഏതൊരു ചൈതന്യമാണോ ഉള്ളത് അത് തന്നെയാണ് പേരിട്ട് കഴിഞ്ഞാലും പേര് പോയി കഴിഞ്ഞാലും ശരീരം പോയാലും ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ആ ചൈതന്യത്തിന് ഒരു പേരും ഇല്ലാത്ത നാമരൂപ വിവർജിതമാണ്. പിന്നീട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ അതിനുവേണ്ടിയാണ് പേരിടിയിൽ ചടങ്ങ് നടത്തുന്നത്. അപ്പൊ ആ പേരെങ്ങനെയുള്ളതായിരിക്കണം, അതാണ് ഇവിടെ പറയുന്നത്. അക്ഷരം കുറവുള്ള പേരുകളായിരിക്കണം. പിന്നെയോ, വിളിക്കുന്നതിന് എളുപ്പമുള്ളതുമാവണം, അർത്ഥമുള്ളതും കേൾക്കാൻ സുഖമുള്ളതുമൊക്കെ ആയിരിക്കണം. ഇപ്പൊ ഇതാണ് ഒരു പേര് തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ പലരും പേരിടുന്നത് മാതാപിതാക്കന്മാരുടെ പേരിന്റെ ആദ്യാക്ഷരം എടുത്ത് പേരിടുന്ന ഒരു രീതി ഇടക്കാലത്തുണ്ടായിരുന്നു. അത് മറ്റൊന്നും അവരാലോചിക്കില്ല. അച്ഛന്റെയും അമ്മയുടെയും പേരിന്റെ ആദ്യാക്ഷരം, കൃഷ്ണന്റെയും മിനിയുടെയും കൂടെ കുഞ്ഞിന് പേരിട്ടാൽ എന്തൊരു വൃത്തികേടായിരിക്കും. പക്ഷെ അത് ചെറിയ പേര് നല്ലതാണ്. പക്ഷെ അതോടൊപ്പം മറ്റു കാര്യങ്ങൾ കൂടി നോക്കണം. വിളിക്കുന്നതിന് എളുപ്പമുള്ളതായിരിക്കണം, പിന്നെ അർത്ഥമുള്ളതായിരിക്കണം. പണ്ടത്തെ പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, അതിനെല്ലാം നല്ല അർത്ഥമുള്ള പേരുകളായിരിക്കും. മിക്കവാറും പേരുകള് എന്താ ദേവീദേവന്മാരുടെയൊക്കെ പേരുകളായിരിക്കും. ഇപ്പൊ കൃഷ്ണൻ, അല്ലെങ്കിൽ ഗോവിന്ദൻ, നാരായണൻ, ലക്ഷ്മി, ശാരദ, സരസ്വതി. അപ്പൊ അതിന്റെ ആ പേരിന്റെ ഒക്കെ പിന്നെ വലിയ അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ നാരായണൻ എന്നുള്ള പേരാണ് ജ്ഞാനി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അങ്ങനെ ഓരോന്നിനും നല്ല പേരുകൾ. അപ്പൊ അത്തരം അർത്ഥമുള്ള പേരുകൾ ആണ് തെരഞ്ഞെടുത്തിരുന്നത്. അവരറിഞ്ഞോണ്ടല്ലെങ്കിൽ പോലും ആ പേരുകൾക്കൊക്കെ ഒരർത്ഥം ഉണ്ടായിരുന്നു. ഈ കാലത്ത് യാതൊരു അർത്ഥവുമില്ലാതെ പേരിടും, അത് അനർത്ഥമായിട്ട് പലപ്പോഴും തീരുകയും ചെയ്യുന്നു. അപ്പൊ പേര് അക്ഷരം കുറവുള്ളത്, അതോടൊപ്പം വിളിക്കുന്നതിന് എളുപ്പമുള്ളതും
നല്ല അർത്ഥം. ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പലപ്പോഴും താമരയുടെ പര്യായമുള്ള ധാരാളം പേരുകൾ നമുക്ക് കാണാം. വനജ അല്ല സോറി പങ്കജം, അല്ലെങ്കിൽ അതേപോലെയുള്ള പല പേരുകളും, പങ്കത്തിൽ ജനിച്ചവൾ, ചേറിൽ ജനിച്ചവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ താമരയുടെ പര്യായങ്ങളായിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള കണ്ണുകളോടുകൂടിയവൾ പങ്കജാക്ഷി, അതുപോലെ തന്നെ സീത എന്നൊക്കെയുള്ള പേര് സീതയിൽ നിന്ന് ഉഴുവജാലിൽ നിന്ന് കിട്ടിയവൾ എന്നുള്ള അർത്ഥത്തിലാണ് സീത വരുന്നത്. പക്ഷേ അതിന് മറ്റ് ചില നല്ല അർത്ഥം കൂടി വരുന്നത് കൊണ്ട് അത്തരം വാക്കുകൾ അല്ലെങ്കിൽ സീതാദേവിയുടെ സങ്കല്പത്തോടുകൂടി വളരണമെന്നുള്ള അർത്ഥത്തിൽ സീതയെന്ന് പേരിടും, ശാരദയെന്ന് പേരിടും. ശാരദാ ഭക്തന്മാരാണെങ്കിൽ സരസ്വതിയുടെ ഭക്തന്മാരാണെങ്കിൽ സരസ്വതി സംബന്ധമായ പേരുകൾ, ശിവന്റെ പര്യായങ്ങൾ. അപ്പൊ അങ്ങനെ നല്ല അർത്ഥമുള്ള പേരുകൾ. ഇപ്പൊ ഗുരുവിന്റെ ജീവിത കഥാമൃതത്തിൽ ഒരു ഒരു സംഭവമുണ്ട്. ഒരിക്കല് കൊല്ലത്തിനടുത്ത കുപ്പണ ശ്രീമുരുഘ ക്ഷേത്ര സന്നിധിയിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന വേളയിൽ രണ്ട് കുട്ടികളെ ഗുരുവിന്റെ സൗധത്തിലേക്ക് കൊണ്ടുവന്നു. ഇരട്ട കുട്ടികളാണ്. ഇപ്പൊ രണ്ടിനും ഒരേ കളറ്, ഒരേ തര ആകൃതി, രണ്ടിനും ഒരേപോലെ ഉടുപ്പുകൾ ഇടിയിച്ചിരിക്കുന്നു, ഒരേപോലെ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് ഗുരുദേവനോട് പേരിടണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ ഒന്നും അറിയത്തില്ല. എന്ന് വെച്ചാൽ രണ്ടുപേരെ ഒരേപോലെയൊക്കെ ഡ്രസ്സ് ചെയ്യിച്ചും അതേപോലെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. പുറമേ നോക്കി അറിയത്തുമില്ല കൊച്ചു കുട്ടികളാകുമ്പോൾ. അപ്പോൾ ഗുരു ആദ്യത്തെ കുഞ്ഞിനെ കൃഷ്ണനെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ ലക്ഷ്മി എന്നും പേരിട്ടു എന്നാണ്. അപ്പോൾ ആദ്യത്തെ പേരിട്ട കുട്ടി ആൺകുട്ടിയും രണ്ടാമത്തേത് പെൺകുട്ടിയുമായിരുന്നു. അപ്പോൾ ഗുരുദേവന്റെ ദൃഷ്ടിയിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വയ്ക്കാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ ഗുരു അവിടെ ഇട്ട പേര് നല്ല പേരുകൾ, കൃഷ്ണൻ. വാസ്തവത്തിൽ അവിടെ രണ്ടക്ഷരമേ ഉള്ളൂ, കൃഷ്ണ. ഇന്നുള്ള അക്ഷരങ്ങളെ ഇന്നില്ലുറു എന്നും ഒരു അക്ഷരമായിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ചെറിയ പേര് കൃഷ്ണൻ, കൃഷ്ണന്റെ സങ്കല്പത്തിൽ അല്ലെ ആ തരത്തിൽ പേര്. പിന്നെ ലക്ഷ്മി, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മൂന്നക്ഷരം എന്ന് പറയാം. അപ്പൊ അങ്ങനെ നല്ല നല്ല അർത്ഥമുള്ളതാണ്. അത് വിളിക്കാനും രസമാണ്, ഓർമ്മിച്ചിരിക്കാൻ രസം എളുപ്പമുള്ളതാണ്, അർത്ഥമുള്ളതാണ്, കേൾവിക്ക് സുഖകരമായ പേര്, പിന്നെ അർത്ഥവത്തായതുമായിരിക്കണം. ഇപ്പൊ ഗുരുവിന്റെ ചെറുപ്പത്തിലെ പേര് നാരായണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നാണു, അണുവല്ലാത്തവൻ. നാരായണൻ എന്ന് പറഞ്ഞാൽ പരമാത്മസ്വരൂപൻ. അപ്പൊ അങ്ങനെയുള്ള പേരുകളാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഗുരുവിന്റെ ഇവിടുത്തെ അഭിപ്രായം. നല്ല പേരുകളായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള പേരുകൾ ഇടാൻ ശ്രദ്ധിക്കണം. ഈ കാലത്തെ ആളുകൾ ഓരോ തരം പേരുകൾ, മറ്റാർക്കും ഇല്ലാത്ത പേരുകൾ എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് ചില ഒരു രീതി നമുക്ക് സ്വീകരിക്കാം. എല്ലാം പഴമയിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പുതുതായിട്ടുള്ള കാര്യങ്ങളിലെ നന്മ എടുക്കാം. എന്ന് കണ്ട് എന്തെങ്കിലും പറഞ്ഞു വിടുവോ, അല്ലെ എന്തെങ്കിലും ഒരു പേരിടുവോ, അങ്ങനെ ചെയ്താൽ പോരെ. കാലാനുസൃതമായിട്ടുള്ള ചിലരൊക്കെ വലിയ പേരുകളൊക്കെ ഇട്ടിരുന്നതാണ് ഇപ്പുറത്തും ഇപ്പോഴും. അത് വാസ്തവത്തിൽ ഒരു സുഖക്കുറവുള്ള കാര്യമാണ്. പലരും കുഞ്ഞുങ്ങളും വലുതാകുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുക, എനിക്ക് എന്താ ഇങ്ങനെ പേരിട്ടത് എന്നൊക്കെ. മറ്റുള്ളവർ കളിയാക്കുന്ന പേരുകളായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ പേരിടിയിലെ കർമ്മം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. ഭാരതീയ സംസ്കൃതിയിൽ നാമകരണം എന്ന് പറയുന്ന ചടങ്ങ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. നമുക്കൊക്കെ ആണെങ്കിലും വീട്ടിൽ ചെയ്യുമ്പോഴേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വെറുതെ ഒരു വിളക്കും കത്തിച്ച് വെച്ച് നൂല് കെട്ടിയാൽ മാത്രം പോരാ. അങ്ങനെയല്ലാതെ സാധാരണക്കാരനും അതൊരു നല്ല ചടങ്ങായിട്ട് മാറ്റുവാൻ ഇപ്പോൾ സാധിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ എന്താണ് ഗ്രാഹ്യമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യാവുന്നത് നല്ല സമയം നോക്കി എല്ലാവർക്കും അനുയോജ്യമായ സമയത്ത് നിലവിളക്ക് കൊളുത്തി, പറ്റുമെങ്കിൽ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച് അലങ്കരിച്ച് നല്ലൊരു മാലയൊക്കെ ഇട്ട് ഒന്നോ രണ്ടോ മൂന്നോ വിളക്ക് വെച്ച് ധാരാളം പുഷ്പങ്ങൾ കരുതുകയും ഒരു കിണ്ടിയിൽ അല്പം വെള്ളമെടുത്ത് അതിനോടൊപ്പം തന്നെ വയ്ക്കുക.
സാധിക്കുമെങ്കിൽ ഗുരുപുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലിയിട്ട് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഗുരുവിൻ്റെ മൂലമന്ത്രമായ ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്നോ, അല്ലെ അതേപോലെ ഏതെങ്കിലും ഒരു മന്ത്രം കുറേയേറെ പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അർച്ചന നടത്തുക. പിന്നെ ഗുരുവിനെ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട്, ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് വേണം ആ ചടങ്ങ് ചെയ്യുവാൻ. അപ്പോൾ അങ്ങനെ ആ വീട്ടിലെ മുഖ്യ ആളോ അല്ലെ പ്രധാനപ്പെട്ടയാളോ പ്രായം ചെന്നയാളോ അല്ലെങ്കിൽ ഒരു പുരോഹിത കർമ്മം ചെയ്യാൻ സാധിക്കുന്നയാളെ വിളിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു വൈദികന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്, ധർമ്മപ്രചാരകരായിട്ടുള്ള ആളുകൾ. അവർക്ക് ഗുരുപൂജ ചെയ്യാനറിയാം, ഈ ചടങ്ങുകളൊക്കെ അവരത്യാവശ്യം പഠിച്ചിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ സഹായം കൂടെ നേടിയാൽ കുറേയും കൂടി നന്നായിരിക്കും. അങ്ങനെ ആ ചടങ്ങ് ശേഷം ചരട് കിട്ടുന്ന ഒരു നല്ല പ്രാർത്ഥനയൊക്കെ നടത്തി, ഗുരുപൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തി ശാന്തിഭവനം ചെയ്യാമെങ്കിൽ അതും നല്ലതാണ്. അത് നിർബന്ധം പറയുന്നില്ല, എന്നാലും മിനിമം ഇത്രയും കാര്യങ്ങൾ വേണം. ഗുരുവിൻ്റെ ഫോട്ടോ മുമ്പിൽ വെച്ച് വിളക്ക് കൊളുത്തി വെച്ച് ഒരു പുഷ്പാർച്ചന നടത്തി അറിയാവുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഈശ്വര പ്രാർത്ഥന, കുരുഷട്കവും ദൈവദശകവും ആ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നല്ല ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പേര്, ആദ്യം ചരട് കെട്ടുക, പിന്നെ സ്വർണ അരഞ്ഞാണമുണ്ടെങ്കിൽ അതും കെട്ടാം. അങ്ങനെ നല്ല പേര് വിളിക്കുക, ഗുരു പറഞ്ഞതുപോലെയുള്ള രീതിയിൽ അങ്ങനെ ഒന്നാവുകയാണെങ്കിൽ നല്ല സംസ്കാര സമ്പന്നമായ ജനതയായിരുന്ന ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരങ്ങളൊക്കെ നല്ല രീതിയിൽ അനാചാരങ്ങളായിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അതോടൊപ്പം സദാചാരമായിട്ട് ഇത്തരം കാര്യങ്ങളെ മാറ്റി മറിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച്